വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സേമിയ ഫലൂദയാണ്. രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും ലംസ് ഒന്നും പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. രണ്ട് ടീസ്പൂൺ കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് കുതിരാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അര കപ്പ് സേമിയ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാലൊഴിക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സേമിയ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കസ്റ്റർഡ് മിശ്രിതം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. കസ്റ്റർഡ് നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കസ്കസും നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സേമിയ കസ്റ്റേർഡ് ചേർക്കാം. കുറച്ച് മാതള നാരങ്ങ, കുറച്ച് ആപ്പിള്, കുറച്ച് പഴം, നമ്മളുടെ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് ചേർക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ചും കൂടി സേമിയ കസ്റ്റേർഡ് ചേർക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഇത് ഞാനിപ്പോൾ കാഷ്യൂനട്ട്സും ബദാമും പിസ്തയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏതും നമുക്ക് ചേർക്കാവുന്നതാണ്. കുറച്ചും കൂടി കറുത്ത കസ്കസും അതിൻ്റെ മുകളിൽ കുറച്ച് മാതള നാരങ്ങയും വെച്ച് അലങ്കരിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂദയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.